തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ ചുമ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ചുമ അങ്ങ് വന്നു കഴിഞ്ഞാൽ മാറാനായിട്ട് ഭയങ്കര പാടാണല്ലേ. പ്രത്യേകിച്ച് മുതിർന്നവരെക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മുടെ ഒക്കെ കുഞ്ഞു കുട്ടികളാണ്. അപ്പം അവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും വീട്ടിലൊരു 5 ടിപ്പ് ചെയ്ത് നോക്കാട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾ കഴിക്കുന്ന ഗുളിക മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അരമണിക്കൂറിന് ഇടവിട്ട് ശേഷം, അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ടിപ്പ് നിങ്ങൾ ഏതെങ്കിലും ഒന്നൊന്ന് ചെയ്ത് നോക്കട്ടോ. പെട്ടെന്ന് ചുമ അങ്ങ് മാറിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ആദ്യത്തെ ഒരു ടിപ്പ് കാണിച്ചു തരാം. ഇത് ചെറുനാരങ്ങയാണ് കേട്ടോ. ഈ ചെറുനാരങ്ങ ചേർന്നിട്ടുള്ള ഒരു കൂട്ട് നമ്മൾ ഈ നെഞ്ചിലെ കഫം കൂടെ ഇളകി പോകാനായിട്ടും തൊണ്ടയിൽ വന്നിരിക്കുന്ന കഫമൊക്കെ പെട്ടെന്ന് അങ്ങ് ഇളകി പോകുന്നുള്ളൂ കേട്ടോ. അത് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് തേനാണ് കേട്ടോ. അപ്പോൾ ഈ തേനും ചെറുനാരങ്ങയും കൂടെ ചേർന്നുള്ള ഈ ഒരു കൂട്ട് നമുക്ക് പെട്ടെന്ന് ചുമ മാറാനായിട്ട് നല്ല കേട്ടോ. കട്ടയായിട്ടൊക്കെ തൊണ്ടയിലും തൊണ്ട അടഞ്ഞിട്ടിരിക്കുന്ന ഒരു കഫ ഇളകി പോരാനായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചുമ മാറും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് പറഞ്ഞുതരാം, രണ്ടാമത്തത്. ഇത് ചുവന്നുള്ളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ രണ്ട് സൈസിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൽക്കണ്ടം ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് മിക്സിയിലിട്ട് ചതച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഈ ചതച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് നമുക്ക് ചുമ വരുവാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കാം. പക്ഷേ കുട്ടികൾക്ക് അത് ചവച്ച് തിന്നാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ചെറിയൊരു അരിപ്പയിലത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ അങ്ങ് എടുത്തതിന് ശേഷം നേരെ അങ്ങ് പിഴിയുക. എന്നിട്ട് ആ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് കുട്ടികൾക്ക് കുറച്ചായിട്ട് കൊടുക്കുക കേട്ടോ. ഇനി മൂന്നാമത്തേത് കാണിച്ചു തരാം. ഇത് നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തുള്ള പനിക്കൂർക്കയാണ് കേട്ടോ. അപ്പോൾ ഈ പനിക്കൂർക്കയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ഇരുവേലിയുണ്ട്. ഇതാണ് ഇരുവേലി. ഇരുവേലിയുടെ ഒരു തണ്ട് നീല വയലറ്റ് കളറിലൊക്കെ ആയിട്ടിരിക്കും. ഇരുവേലി ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പനിക്കൂർക്കയുടെ ഇല, ഒരു 5-6 പനിക്കൂർക്കയുടെ ഇല എടുക്കുക കേട്ടോ. പിന്നെ ഇരുവേലി എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഒരു തണ്ട്, ചെറിയൊരു തണ്ട് നിങ്ങൾ വീട്ടിൽ നടുവാണെങ്കിൽ നല്ല ആയിക്കോട്ടെ. ചുമക്കൂർക്ക എന്നൊക്കെ അറിയപ്പെടും കേട്ടോ അത്. നമ്മൾ ഈ ചുമയൊക്കെയുള്ള സമയത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. നമ്മൾ പനിക്കൂർക്കയുടെയൊക്കെ ആ ഒരു ഇത് ഒരേ വർഗ്ഗം തന്നെയാണ്. അപ്പം ചുമക്കൂർക്ക ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ പനിക്കൂർക്ക മാത്രം എടുക്കാം. ഞാനിപ്പോൾ 2 മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇല നന്നായിട്ട് കഴുകിയിട്ട് ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ എടുക്കുക. അപ്പം ഈ വാട്ടി പിഴിയാൻ അറിയില്ലാത്ത കുട്ടികളുണ്ടാവും. ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും എങ്ങനെയാണ് വാട്ടണെന്ന് പോലും അറിയണ്ടാവില്ല. അപ്പോൾ അതാ നമുക്ക് നേരെ ഗ്യാസ് അടുപ്പിലോട്ടേക്ക് പപ്പടം കുത്തിയുടെ ഒരു കോലില്ലാതെ നേരെ കുത്തുക. കുത്തിയിട്ട് കുട്ടികളാണെങ്കിൽ ഇത് നേരെ കത്തിച്ച് കരിച്ച് കളയും. ആ ഇലയെ പൊടി കത്തിപ്പും. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് കത്തി പിടിക്കുവാണെങ്കിൽ ഒരു കത്തി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് കറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കത്തി പിടിക്കാതിരുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ എല്ലാ ഇലയും നമുക്കൊന്ന് ഒരുമിച്ച് പിടിച്ചതിന് ശേഷം എന്താ ഇങ്ങനെ നമുക്ക് കൂട്ടി പിഴിഞ്ഞെടുത്തിട്ട് ഇതിനകത്തും ധാരാളം വെള്ളം കിട്ടും കേട്ടോ. നല്ലൊരു ചെറിയൊരു പുളിപ്പും ഗ്യാസും ഉള്ള ഒരു വെള്ളമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു തണുപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആൻറ്റിബയോട്ടിക് കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് ഇതിങ്ങനെ കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ചുമ മാറുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് തൊണ്ടവേദനയൊക്കെ വരുന്ന സമയത്തും ഇതുപോലെ തന്നെ നമുക്ക് കൽക്കണ്ടം നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇട്ടിട്ട് അത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഈ ജലദോഷം ഈ ചുമയൊക്കെ ഉള്ള സമയത്ത് കുട്ടികളെ കുളിപ്പിക്കാൻ നേരത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വാട്ടി വെച്ചാൽ പിഴിഞ്ഞേക്കുന്ന ആ ഒരു നീരുണ്ടല്ലോ, ആ ഒരു നീര് നമ്മൾ അതിനകത്തത് നമ്മൾ കൈ മുക്കിയതിന് ശേഷം നമ്മുടെ രാസനാദിപ്പൊടി ഉണ്ടല്ലോ, ആ രാസനാദിപ്പൊടി നമ്മൾ നിറുകയിലിട്ടതിന് ശേഷം ഈ ഒരു നമ്മുടെ ഒരു വാട്ടി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു നീര് ഒരല്പം നമ്മൾ കയ്യിൽ മുക്കിയിട്ട് കുട്ടികളുടെ നിറുകയിൽ ആ വെള്ളത്തോടു കൂടി നമ്മൾ രാസനാദിപ്പൊടി ഇട്ട് തിരുമുകയാണെങ്കിൽ മൂക്കെടുപ്പ് മാറാനായിട്ടും പെട്ടെന്ന് ആ ചുമയുടെ ആ ഒരു ഇതും മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിതാ ഇതുപോലെ തന്നെ ഒരു 5 മില്ലി കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ഒരു 5 മില്ലി കൊടുക്കാം. അല്ലാത്തവർക്കാണെങ്കിൽ തുളസി ഇല വേണി കൂടി ഇട്ടിട്ട് വാട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം വരെ തിളപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുടിക്കുവാണെങ്കിൽ പെട്ടെന്ന് ചുമ ഒരു ജലദോഷം മാറും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ ചുക്കാണ് കേട്ടോ. ഇഞ്ചിയൊക്കെ നമ്മൾ കൂടുതലൊക്കെ ഉള്ള ടൈമിൽ ഇതുപോലെ ഉണക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇത് പിന്നീട് മഴക്കാലത്ത് പ്രയോജനപ്പെടും. അപ്പോൾ ഇത് കാണുന്നത് തിപ്പലിയാണ്. അപ്പോൾ ഈ ഒരു തിപ്പലി കുറച്ചും എടുത്തിട്ടും നമുക്ക് കുറച്ച് കുരുമുളകും തിപ്പലിയും ചുക്കും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ടിന്നിലാക്കിയിട്ട് പൊടിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1 കൊല്ലം 2 കൊല്ലം വരെ ഇങ്ങനെ ഫ്രിഡ്ജിൽ കേടാവാതിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ ഈ ഒരു എന്നാ പൊടിച്ചു വെച്ചതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതുപോലെ കൽക്കണ്ടം ചേർത്തിട്ട് ഒരു കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു പാത്രം നിങ്ങൾക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഇതുപോലെ കൽക്കണ്ടം ചേർത്ത് നിങ്ങൾ പൊടിച്ചിട്ട് കൽക്കണ്ടം കുട്ടികൾക്ക് നമുക്ക് കുറച്ച് കൂടുതലിട്ട് പൊടിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മുടെ ഒരു എരിവ് നമുക്ക് കുട്ടികൾക്ക് കിട്ടാതെ നല്ലൊരു ഇത് കിട്ടും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നക്കി നമുക്ക് തിന്നാനായിട്ട് കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് ഈ ചുമ ഒക്കെ ഉള്ള ടൈമിൽ നമുക്ക് കൈ വെള്ളയിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരൊരു രസത്തോടു കൂടി നക്കിക്കൊണ്ട് നടക്കുകയും ചെയ്തുകൊണ്ട് നല്ലൊരു മധുരം കിട്ടുമല്ലോ. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഇതാ ഈ ഒരു രീതിയിലും കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമുക്കിത് കുറച്ച് നമുക്കൊരു പാത്രത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചെറുതേനും കൂടി ചേർക്കട്ടെ. നല്ല ഡ്രൈ കഫും അതുപോലെ ചുമച്ചിട്ട് രാത്രിയൊക്കെ നിൽക്കാതെ ചുമയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു കൂട്ട് കൂടി ചെയ്ത് നോക്കട്ടെ. തേനാണ്. അപ്പോൾ നമ്മൾ ഈ തേൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന്
മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളത് ബോളാക്കുക. നമ്മൾ ഗുളിക എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു രീതിയിൽ നന്നായിട്ടൊരു ബോളാക്കിയതിനു ശേഷം അവരുടെ കയ്യിലേക്ക് ഓരോ ബോൾ വെച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ അത് കുറച്ച് കുറച്ചായിട്ട് അല്പാൽപ്പാൽപ്പായിട്ട് ഇങ്ങനെ നമ്മൾ നക്കി നക്കി നാക്കുകൊണ്ട് ചെറുതായിട്ട് നക്കി നക്കി കഴിച്ചോളാൻ പറഞ്ഞ അവരുടെ കയ്യിലേക്ക് അങ്ങ് ആ ഒരു ബോൾ കൊടുക്കുക. അപ്പോൾ ഒരു മിഠായി രീതിയിൽ അത് അവർ കഴിക്കാൻ അവർക്ക് ഇഷ്ടമുണ്ടാവും കേട്ടോ. പെട്ടെന്ന് കഫവെളി പോകാനും ചുമ അതുപോലെ തൊണ്ടവേദന മാറിക്കോളും. പിന്നെ ഇതാ ഇത് നമുക്ക് മുതിർന്നവർക്കാണെങ്കിലും എപ്പോഴും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. കുട്ടികൾക്കാണെങ്കിലും ഒരു കുറച്ച് ചുക്കും കുരുമുളകും നമ്മൾ തിപ്പിലും കൂടെ കൂടി പൊടിച്ച് വെച്ചേക്കുന്നത് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്കത് ആ വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആവി കൊള്ളട്ടെ. കുടിക്കാൻ വെച്ചേക്കുന്ന വെള്ളമാണ്, ആവി കൊള്ളാനില്ല. അപ്പോൾ ആ കുടിക്കാൻ വെച്ചേക്കൊന്ന് നല്ല ചൂടനെടുത്ത് വെച്ചതിന് ശേഷം ആ വെള്ളത്തിൽ നമുക്കൊന്ന് ആവി കൊള്ളുകയും ചെയ്യാം. ഈ ഒരു വെള്ളം നമുക്ക് കുടിക്കാൻ എന്തോരം ചൂടനെ കുടിക്കാൻ പറ്റും, ഇത്രയ്ക്ക് ചൂടനെ നമുക്കത് കുടിക്കാം കേട്ടോ. കുട്ടികൾക്കാവുമ്പോൾ ചെറു ചൂടനെ കൊടുക്കുക. അതുപോലെ ചുമയും ഈ തുമ്മലും ജലദോഷമൊക്കെ ഉള്ള സമയത്ത് ആവി പിടിക്കാനായിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പനിക്കൂർക്ക തുളസിയിൽ ഇട്ടിട്ട് ആവി കൊള്ളുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ഞാൻ കാണിച്ച ഈ ഒരു ഒരു 3-4-5 ടിപ്പുകൾ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ടിപ്പുകൾ നിങ്ങളെല്ലാം ചെയ്ത് നോക്കട്ടോ. പെട്ടെന്ന് ഈ ഒരു തണുപ്പ് കാലമല്ലേ, അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചുമ ഒന്നും ഞങ്ങൾ മാറാതെ നിൽക്കും. അപ്പം ഈ ഒരു ഇത് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നിങ്ങളത് എല്ലാ അമ്മമാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ കേട്ടോ. എല്ലാവർക്കും ഒന്ന് പ്രയോജനപ്പെടട്ടെ. അപ്പം നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ കൂടി ചെയ്ത് വയ്ക്കുക. നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.